നമ്മുടെ കേരളത്തിന്റെ ഗവർണർ കുറച്ചു നാൾ മുമ്പ്, കുറച്ചു നാളല്ല ഒന്ന് രണ്ട് വർഷം മുമ്പ്, അദ്ദേഹത്തിന് ഇടയ്ക്ക് പ്രത്യേകമായ മാനസികാവസ്ഥ ഉണ്ടാവാറുണ്ട് ചില പ്രത്യേക പ്രത്യേക സന്ദർഭങ്ങൾ. അങ്ങനെയൊരു ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരുടെ മുൻപാകെ അദ്ദേഹം കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ, എന്ന് വെച്ചാൽ CPIM തന്നെ ഒരു വലിയ വിമർശനം ഉന്നയിക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിമർശനം ഒരുപക്ഷെ അന്ന് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ വിമർശനം വൈദേശിക ആശയങ്ങളെ ഉയർത്തി പിടിക്കുന്നവരാണിവർ, അതാണ്. എന്താണ് വൈദേശിക ആശയം? സോഷ്യലിസം, കമ്മ്യൂണിസം, അതൊക്കെയാണ്, അതൊക്കെ വൈദേശികമാണ്. അപ്പൊ CPIM കേരളത്തിന്റെ ഗവർണർ ശക്തമായി ഉയർത്തിയ ഒരു വിമർശനം വൈദേശിക ആശയത്തെയാണ് ഉയർത്തി പിടിക്കുന്നത് CPIM. ഇത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ വിമർശനമല്ല, പിന്നെയോ അത് RSS വിമർശനം. RSS അത് പണ്ട് പറഞ്ഞു. ഇപ്പൊ ഗോൾവൾക്കർ വിചാരധാരയിൽ എഴുതി നമ്മൾ എല്ലായിടത്തും പ്രസംഗിക്കുന്നതാണ്, ഞാനത് ഇവിടെ വിശദീകരിക്കുന്നില്ല. അതിൽ അദ്ദേഹം രാജ്യത്തിന്റെ ഭീഷണിയായിട്ട് പറയുന്നുണ്ടല്ലോ, മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, കമ്മ്യൂണിസ്റ്റുകാർ, ഇത് രാജ്യത്തിന്റെ ഭീഷണിയാണ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ മൂന്ന് കൂട്ടരെ ഉന്മൂലനം ചെയ്യണമെന്നാണ് RSS ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു കാരണം എന്താണ്? അതിന്റെ ഒരു കാരണമായി പിന്നീട് RSS വിശദീകരിച്ചത് ഇത് മൂന്നും ഭാരതീയമല്ല. ഇസ്ലാം വൈദേശികമാണ്, ക്രിസ്ത്യാനിറ്റി വൈദേശികമാണ്, കമ്മ്യൂണിസം വൈദേശികമാണ്, ഇതൊന്നും ഭാരതീയമല്ല. അപ്പൊ ഇത് കുറെ കാലമായിട്ട് RSS പറയുന്നതാണ്. പക്ഷെ ഗവർണർ ഇപ്പോൾ പറയുന്നു, RSS പറഞ്ഞത് ഗവർണർ ഒന്ന് ആവർത്തിച്ചു. ഞാൻ ഇത് ഇവിടെ പറയാറെന്താ കാരണം എന്ന് വെച്ചാൽ, വിവരദോഷം ഇപ്പൊ ഗവർണർ ആണെങ്കിലും ഉണ്ടാവാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല. ഭരണഘടനയിൽ ഒരുപാട് രസങ്ങൾ, ഭരണഘടന എല്ലാവരും വായിക്കണേ. ഭരണഘടനയിലെ ഒരു പ്രത്യേകത, MLA ആകണമെങ്കിൽ, MP ആകണമെങ്കിൽ, തദ്വാര മന്ത്രി ആവണമെങ്കിൽ മുഖ്യമന്ത്രി ആവണം, കാരണം MLA ആവണമല്ലോ, മന്ത്രി ആവണമെങ്കിൽ മുഖ്യമന്ത്രി ആവണം, പ്രധാനമന്ത്രി ആവണമെങ്കിലും ഒക്കെ, കേന്ദ്രമന്ത്രി ആവണമെങ്കിൽ, സ്പീക്കർ ആവണമെങ്കിലും ഒക്കെ എന്ത് വേണം? MP ആവണം. അപ്പോ ഈ ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം, അത് ഭരണഘടന പറയുന്നത്, ഭരണഘടന കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ യോഗ്യതകളിൽ ഒരു യോഗ്യത എന്താണ്? ഒരു യോഗ്യത സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം, ചിത്തപ്രഭ ഉണ്ടാവാതെ, ഭ്രാന്തുണ്ടാവില്ല പാടില്ല. നിങ്ങൾ ആരായാലും വേണ്ടില്ല, നിങ്ങൾ ചിത്തപ്രഭ ഉള്ള ആളാണെങ്കിൽ, ഭ്രാന്തനാണെങ്കിൽ പറ്റില്ല. എന്നാൽ ഈ നിബന്ധന ഇല്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ, അത് ഗവർണറാണ്. ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധനയില്ല. അത് വളരെ കൗതുകകരമായിട്ട് നമുക്ക് തോന്നി. ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ദീർഘവീക്ഷണമുള്ള ആളുകൾ ഭാവിയിൽ ആരും മുഖം കേരളത്തിന്റെ ഗവർണറാകുമെന്ന് കരുതിയിട്ടോ മറ്റോ ഈ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. 35 വയസ്സ് തികയണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഗവർണറെ കാര്യത്തിൽ, ബാക്കി കാര്യത്തിലൊന്നും അല്ല പറഞ്ഞില്ല. അതാണ് നിൽക്കട്ടെ. പറഞ്ഞു വന്നത് ഗവർണർ ഒരിക്കലും ഇത് പറയാൻ പാടില്ലായിരുന്നു, അത് വൈദേശികമാണെന്ന് പറയാൻ പാടില്ലായിരുന്നു. കാരണം എന്താണ്? ഗവർണർ എന്ന പദവി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്, അതാണ് ഭരണഘടനാ സ്ഥാപനം എന്നൊക്കെ പറയുന്നത്.